കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ നമ്മുടെ വീടിനെ കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ടാവും. കാലവും ജീവിത സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് നമുക്ക് ഈ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ മാറിയ കാഴ്ചപ്പാടുകൾക്കും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വീടുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മൈഫിന്റെ പുതിയ പ്രോഗ്രാമായ മൈഫിൻ എർത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NRI ദമ്പതിമാരായ ലെവിൻ മാത്യു ആൻഡ് ക്രിസ്റ്റി ജോൺ എലിസബത്തിന്റെ എറണാകുളം ജില്ലയിലെ പട്ടിമറ്റത്തിനടുത്ത് പഴന്തോട്ടം എന്ന സ്ഥലത്തെ കുന്നത്തൂർ ഹൗസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളുടെ ഈ ഫ്രണ്ട് കോർട്ട്യാർഡ് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കോർട്ട്യാർഡ് കംപ്ലീറ്റ്ലി നാച്ചുറൽ സ്റ്റോൺസ് പേവ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുറ്റത്തിന്റെ ബോർഡേഴ്സ് എല്ലാം പെബിൾസ് ഫില്ല് ചെയ്താണ് ഇവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ശേഷം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരുപാട് പില്ലേഴ്സ് കാണാം. ഈ പില്ലേഴ്സിലൊക്കെ ഇവർ ക്ലാഡിംഗ് ടൈൽസ് കൊടുത്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിംഗ് കംപ്ലീറ്റ്ലി ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഈ മെയിൻ ഡോർ വുഡിന് പകരം റെഡിമെയ്ഡ് സ്റ്റീൽ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഡോറുകൾക്ക് രണ്ട് അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ചെതലരിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, മഴക്കാലത്ത് നമ്മളുടെ തടി ഡോറുകൾക്ക് സംഭവിക്കുന്ന ടൈറ്റ്നെസ് ഈ സ്റ്റീൽ ഡോറുകൾക്ക് ഉണ്ടാവില്ല. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വുഡൻ സോഫാസും ഒരു ടീപ്പോയും കാണാം. തേക്കിലാണ് ഈ ഫർണിച്ചറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കോർണറിലേക്ക് വരുമ്പോൾ PVC ലോവർ പാനൽ വെച്ച് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പ്ലൈവുഡ് കൊണ്ടുള്ള ഒരു സർക്കിളും ഒരു ഷോക്കേസ് സ്റ്റാൻഡും ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്ക ഫിനിഷ് യൂസ് ചെയ്തിട്ടാണ്. വാട്ടർ റെസിസ്റ്റൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി ആണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ലിവിംഗ് റൂമിലെ സീലിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിപ്സം സീലിംഗിൽ നാല് സൈഡും പ്ലൈവുഡ് ബോർഡർ വെച്ച് സ്പോട്ട്ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോർ ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസ് ഉപയോഗിച്ചാണ്. ഇറ്റാലിയൻ മാർബിൾസിനെയും ഗ്രാനൈറ്റിനെയും അപേക്ഷിച്ച് വിട്രിഫൈഡ് ടൈൽസ് വളരെ ഇക്കണോമിക്കലാണ്. കൂടാതെ ഫ്ലോറിനൊരു നാച്ചുറൽ ലുക്കും തരും. ഇവിടെ ഇറ്റാലിയൻ മാർബിൾസിന്റെ ഡിസൈൻ പാറ്റേണിലുള്ള കജാരിയ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിലെ വിൻഡോസിലെല്ലാം കർട്ടൻ ബ്ലൈൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോസിന്റെ ഫ്രെയിംസ് എല്ലാം ആഞ്ഞിലയിലും ഡോർസ് തേക്കിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫോർമൽ ലിവിംഗ് റൂമിൽ നിന്നും ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ പ്ലൈവുഡ് വിത്ത് മൈക്ക ഫിനിഷിൽ ഒരു ആർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു വുഡൻ പാർട്ടീഷൻ യൂണിറ്റും ഉണ്ട്. അതിലും പ്ലൈവുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗം ജിപ്സം പ്ലൈവുഡ് പാനൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളും ചെയർസും ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. ഈ ടേബിളിന്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ്സിലാണ്. ഇതിന്റെ നടുക്ക് ഗ്ലാസ് പെബിൾസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ചെയർസിൻ്റെ അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുന്നത് സ്പോഞ്ചിൽ റെക്സിൻ, പ്രീമിയം റെക്സിൻ വെച്ച് കവർ ചെയ്തിട്ടാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു പ്രെയർ ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. താഴെ പ്ലൈവുഡും മുകൾ ഭാഗം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് വാഷ് ഏരിയ കൗണ്ടർ പണിതിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ വിട്രിഫൈഡ് ടൈൽസും ഫാൻസി ലൈറ്റ്സും ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വാഷ് ഏരിയയും ഡൈനിങ് റൂമും സെപ്പറേഷൻ കൊടുക്കാനായിട്ട് നമുക്കിവിടെ വളരെ മനോഹരമായ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് മൂന്ന് സ്റ്റീൽ പൈപ്സിലും ചെറിയ പ്ലൈവുഡ് പീസസിലുമാണ്. വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം കാണാം. ഷവർ ഏരിയ, ടോയ്ലറ്റ് ഏരിയ, വാഷ് ഏരിയ എന്നിങ്ങനെ മൂന്ന് സെക്ഷനായി ഇവിടെ തിരിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ റെഡിമെയ്ഡ് FRP ഡോർസ് ആണുള്ളത്. കസ്റ്റമൈസ്ഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾസ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു സ്റ്റോറേജ് ഏരിയയും സിസ്റ്റം ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസും ഇവിടെയുണ്ട്. ഈ വീട്ടിലെ എല്ലാ റൂമിലും BLDC ഫാൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി കൺസംഷനും മെയിൻ്റനൻസും കുറവായിരിക്കും എന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഈ മാസ്റ്റർ ബെഡ്റൂമിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വുഡിലല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലും മോളിൽ ഗ്രാനൈറ്റുമാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സ്റ്റവ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോണിക് ചിമ്മിനയും കൂടെ ഉണ്ട്. പിന്നെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ പുറത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ ഒരു ഡിസൈനിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സിങ്കും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അണ്ടറിൽ ഈ വേക്കൻറ്റ് സ്പേസ് പോലും വെറുതെ വിട്ടില്ല. നമുക്ക് നോക്കിയാൽ കാണാം ഗ്രാനൈറ്റിൽ ബോർഡർ കൊടുത്തിട്ട് അതിൽ പെബിൾസ് ഫില്ല് ചെയ്തിട്ടാണ് ഇത് ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിലേക്ക് കയറുന്നതിന് മുൻപായി സീലിംഗ് ഒരു പെർഗോള ഡിസൈൻ ലൈറ്റൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതായി നമുക്ക് കാണാം. സ്റ്റെയർ കേസിലേക്ക് കയറിയാൽ തേക്ക് ഉപയോഗിച്ചാണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ടഫൻ ഗ്ലാസും യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് എല്ലാം ടൈലിന് പകരം ഗ്രാനൈറ്റ് കൊണ്ടാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ കാണുന്ന ഈ സ്പേസിൽ നോർമൽ വിൻഡോയ്ക്ക് പകരം ഒരു പെർഗോള ഡിസൈനാണുള്ളത്. വെളിച്ചം കയറുന്നതിനും അതോടൊപ്പം വെള്ളവും പൊടിയും കയറാതിരിക്കാനും അപ്പുറത്ത് വശത്ത് ഒരു ഗ്ലാസ് കവറിംഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി എത്തുന്ന ഭാഗത്ത് പ്ലൈവുഡിൽ തീർത്ത മനോഹരമായ ഒരു സ്റ്റോക്ക് ഷോക്കേസും കാണാം. സ്റ്റെയർ കേസ് ഏരിയ സീലിംഗിൽ ഒരു ഷാൻഡ്ലിയർ ലൈറ്റും ചുറ്റും LED സ്ട്രിപ്പ് ലൈറ്റ്സും വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഓപ്പൺ ടെറസിലേക്ക് കടക്കാം. ഗ്രിപ്പ് ഫിനിഷ് ടൈൽസ് ആണ് ടെറസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പോർച്ചിലും സിറ്റ് ഔട്ടിലും ഉള്ളതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ള പില്ലേഴ്സ് ആണ് ടെറസിലും ഉള്ളത്. ലൂക്കർ എക്സ്റ്റേണൽ ഫാൻസി ലൈറ്റ്സും ഭംഗി കൂട്ടാനായി ടെറസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡോർമർ മൾട്ടിവുഡും പോളി കാർബണേറ്റ് ഷീറ്റും ഓർണമെന്റൽ ഡിസൈൻസും വെച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. വളരെ വിശാലമായി പണി കഴിപ്പിച്ച 3300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന്റെ ഫിനാൻഷ്യൽ സൈഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 21 സെന്റ് ഭൂമിയാണ് ഈ പ്രോപ്പർട്ടിയുടേത്. സെന്റിന് ഏകദേശം 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ വിലയുണ്ട്. സ്ട്രക്ചറിംഗ് മുതൽ പെയിന്റിംഗ് വരെ 80 ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് യാർഡ് നാച്ചുറൽ സ്റ്റോണിന് 7 ലക്ഷം രൂപയും കോമ്പൗണ്ട് വാളിനും ഫ്രണ്ട് ഗേറ്റിനും മറ്റുമായി 10 ലക്ഷം രൂപയാണ് ചിലവിട്ടിട്ടുള്ളത്. അകത്തേക്ക് വരികയാണെങ്കിൽ ഇന്റീരിയർ ആൻഡ് കബേർഡ് വർക്ക്സിനെല്ലാം കൂടി ഏകദേശം 14 ലക്ഷം രൂപയും തേക്കിൽ തീർത്ത ഫർണിച്ചേഴ്സിനെല്ലാം കൂടി 6 ലക്ഷം രൂപയും മുടക്കിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയുടെ ജിപ്സം പ്ലൈവുഡ് സീലിംഗ് ആണ് ഓരോ റൂമിലും ചെയ്തിട്ടുള്ളത്. 3.5 ലക്ഷം രൂപയുടെ റൂഫ് വർക്ക്സും ചേർത്ത് സ്ഥലത്തിന്റെ വില കൂട്ടാതെ ഏകദേശം 1.5 കോടിക്കാണ് ഈ സ്വപ്ന വീട് പൂർത്തിയാക്കിയത്. മൈഫിൻ എർത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.